34-ാം സങ്കീർത്തനം 22-ാം വാക്യം. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കയില്ല. വീണ്ടെടുപ്പ് ബൈബിളിലെ അതിപ്രാധാന്യമേറിയ വിഷയങ്ങളിൽ ഒന്നാണ്. മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് മനുഷ്യനാൽ അസാധ്യമായ കാര്യമാണ്. പാപമാണ് പ്രാണൻ അല്ലെങ്കിൽ ആത്മാവ് ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണം. ദൈവം നീതിമാനായതിനാൽ പാപം ചെയ്ത മനുഷ്യനെ ശിക്ഷിക്കാതിരിക്കാനാകില്ല. ഒരു ചെറിയ പാപം പോലും ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതും നിത്യശിക്ഷാവിധിക്ക് കാരണമാകുന്നതുമാണ്. എന്നാൽ മനുഷ്യരെല്ലാം പാപം ചെയ്ത് ശിക്ഷാപാത്രമായിരിക്കുന്നതിനാൽ ഒരു മനുഷ്യനും മറ്റൊരാളെ വീണ്ടെടുക്കാനോ രക്ഷിക്കാനോ കഴിയില്ല. ദൈവത്തിന് മാത്രം സാധ്യമായ കാര്യമാണ് മനുഷ്യന്റെ വീണ്ടെടുപ്പ്. അതിനും ദൈവത്തിന് നീതിയുടെ മാർഗത്തിലൂടെ മാത്രമേ പ്രവർത്തിക്കാനാകൂ. പാപികളായ മനുഷ്യരുടെ വീണ്ടെടുപ്പിനായി ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ കന്യകയിലൂടെ പാപമില്ലാതെ ജനിച്ചു. പാപം ചെയ്യാതെ ജീവിച്ച് മനുഷ്യന് വേണ്ടി മറുവിടയായി തന്റെ ജീവൻ നൽകാൻ കഴിവുള്ളവനായി. മനുഷ്യനാകയാൽ മനുഷ്യന് പകരം, പാപമില്ലാത്തവനാകയാൽ പാപിച്ച് പകരം സ്വന്തം ജീവൻ മറുവിലയായി നൽകാൻ കഴിയുന്നവനായിരുന്നു. ഈ യോഗ്യതയുടെ കൂടെ ഒരുവൻ മാത്രമേ ലോകത്തിൽ ജനിച്ചിട്ടുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ദൈവത്തിന്റെ രക്ഷാപദ്ധതി തന്റെ ഏകജാതനായ പുത്രനിലൂടെ അവിടുന്ന് നിവർത്തിച്ചു. ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം ദൈവത്തിന്റെ സന്നിധിയിലെ പ്രായച്ചിത്തയാഗമായിരുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചതിനാൽ എല്ലാവരുടെയും പാപത്തിന് ആ ക്രിസ്തുവിലൂടെ പരിഹാരം വന്നിരിക്കുന്നു. എന്നാൽ തന്നെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കയില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നതുപോലെ ആ വീണ്ടെടുപ്പ് അനുഭവിക്കാൻ ആവശ്യമായിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കർത്താവായും രക്ഷിതാവായും സ്വീകരിക്കുക എന്നതാണ്. അപ്പോൾ ഒരു പുതിയ ജീവിതത്തിന് തുടക്കമാവുകയാണ്, വീണ്ടും ജനനം സംഭവിക്കുകയാണ്. സകലത്തിലും ക്രിസ്തുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് സമർപ്പിക്കുകയാണ്. ദൈവം നമ്മോട് കൃപ കാണിച്ച് വിലയേറിയ ഈ രക്ഷയുടെ വില ക്രിസ്തു നൽകി സൗജന്യമായി വീണ്ടെടുത്തതിനാൽ നന്ദി അർപ്പിക്കാം. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.